സ്വന്തമായി ഇടവക ദേവാലയവും കത്തീഡ്രലും ഉള്ളപ്പോഴും കാട്ടിൽ മുള കൊണ്ടുണ്ടാക്കിയ താത്കാലിക ഷെഡിൽ ഈസ്റ്റർ ആഘോഷിക്കാനൊരുങ്ങുകയാണ് ഒരു പറ്റം ക്രൈസ്തവർ. ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന മ്യാൻമറിലാണ് ദയനീയമായ സ്ഥിതിയിലൂടെ ക്രൈസ്തവർ കടന്നു പോകുന്നത്. കിഴക്കൻ മ്യാൻമറിലെ ബർമീസ് സംസ്ഥാനമായ കായയിലെ ലോയ്കാവ് എന്ന പട്ടണം ഇന്ന് ഏറെക്കുറെ വിജനമാണ്. 2021 മുതൽ തുടരുന്ന കലാപത്തെ തുടർന്ന് ആളുകളെല്ലാം ഇവിടെ നിന്ന് പലായനം ചെയ്തു കഴിഞ്ഞു. വനത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ജനത്തിന് അല്പമെങ്കിലും ആശ്വാസം പകരുന്നത് പ്രദേശത്തെ ബിഷപ്പിൻ്റെയും വൈദികരുടെയും സന്യാസിനികളുടെയും സാന്നിധ്യമാണ്. വനത്തിലെ താൽക്കാലിക കൂടാരങ്ങളിൽ വിശ്വാസികൾക്കായി ദിവ്യബലി അർപ്പിക്കുകയും ദിവ്യകാരുണ്യ ആരാധനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ 12 ദേവാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ലോയ്കാവ് രൂപതയിലെ 41 ഇടവകകളിൽ 31 ശൂന്യമാണ്. ലോയ്കാവിലെ കത്തോലിക്ക ബിഷപ്പ് സെൽസോ ബാഷ്വയെയും ഇപ്പോൾ അഭയാർത്ഥിയായി കഴിയുകയാണ്. കഴിഞ്ഞ വർഷം നവംബറിൽ കത്തീഡ്രലും രൂപതാ വൈദികരുടെ അപ്പാർട്ട്മെൻറ്റ്, പാസ്റ്റൽ സെൻറ്റർ, മെഡിക്കൽ ക്ലിനിക് എന്നിവ ഉൾപ്പെടുന്ന അതിൻ്റെ അനുബന്ധ സമുച്ചയവും അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതിപ്പോൾ സൈനിക ക്യാമ്പാണ്. വനത്തിലെ താൽക്കാലിക കൂടാരത്തിൽ രൂപതാധ്യക്ഷനാണ് വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. ചിതറിക്കപ്പെടുമ്പോഴും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇവിടെ കാണാൻ കഴിയുന്നതെന്നും കഷ്ടതയുടെ ഈ സമയത്ത് പ്രാർത്ഥനയിൽ അവർ ഒരുമിക്കുന്നുവെന്നും ബിഷപ്പ് പറഞ്ഞു. ഈ സാഹചര്യവും അനിശ്ചിതത്വവും എത്ര കാലം നിലനിൽക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. തിരികെ ചെല്ലുമ്പോൾ കത്തീഡ്രൽ ഏതവസ്ഥയിലാണെന്നും പറയാൻ കഴിയില്ല. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുന്നു. അസമാധാനത്തിൻ്റെ നാളുകൾ എത്രയും വേഗം അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ സമാധാനത്തിൻ്റെ ഈസ്റ്റർ ആഘോഷിക്കാൻ ഞങ്ങൾ ഒരുങ്ങുകയാണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു.